നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കിരൺ ബാബു ഞാൻ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് കൺസൾട്ടൻ്റായിട്ട് പോക്കുകയാണ് കൊച്ചിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫോറിൻ ബോഡി ഇൻ നോസിനെ കുറിച്ചാണ് അതായത് നോസിൽ വരുന്ന ഫോറിൻ ബോഡീസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് വളരെയധികം പാനിക് ഫുൾ പേരൻസിനെ പാനിക്കിലാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫോറിൻ ബോഡി കുട്ടികളിലാണ് നമ്മൾ എപ്പോഴും ഇത് കാണുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനാണ് പെട്ടെന്ന് ക്യാഷുവരിലോട്ടൊക്കെ കൊണ്ടുവരേണ്ട രീതിയിൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ ഫോറിൻ ബോഡി എൻ നോസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടയ്ക്കോ ഒന്നെങ്കിൽ അവരുടെ മൂക്കിലേക്ക് അവർ തന്നെ എടുത്തിടുക അല്ലെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും കളിയായിട്ട് എടുത്തിടുക അങ്ങനെ പല കണ്ടീഷൻസ് നമുക്ക് ഫോറിൻ ബോഡി ഓഫ് നോർസ് നമ്മുടെ കാശുവാലിറ്റിയിൽ പ്രസൻ്റ് ചെയ്യാറുണ്ട് കോമണായിട്ട് കണ്ടുവരുന്ന പെൻസിലിൻ്റെ അറ്റത്തായുള്ള റബ്ബറ് അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ പേപ്പർ കഷ്ണങ്ങൾ ഈ ഇയർബഡ്സിൻ്റെ കോട്ടൺ പാർട്ട് അങ്ങനെ എന്തുവാ അപ്പോൾ അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യുന്നത് യൂഷ്വലി കുട്ടികളിലാവുമ്പോഴത്തേക്ക് അവർ നമ്മളോട് ഇത് പറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അവർ ഒരു നമ്മൾ മൂക്കിലേക്ക് ഒരെണ്ണം ഇട്ടുക നമ്മൾ വഴക്ക് കുറയുക എന്നൊക്കെ പേടിച്ചിട്ട് അവർ നമ്മൾ പറയാതിരിക്കും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കുട്ടിയുടെ ഒരു മൂക്കിൽ നിന്ന് മാത്രമായിട്ട് പഴുപ്പ് പോലെ വരുന്നു അല്ലെങ്കിൽ ഡിസ്ചാർജ് നേസൽ ഡിസ്ചാർജ് ഒരു മൂക്കിൽ നിന്ന് മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് നമ്മളൊന്ന് അലർട്ടാവണം അത് എന്തുകൊണ്ട് ഒന്നിൽ നിന്ന് മാത്രം വരുന്നു മറ്റേന്ന് വരുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ പറയും ഒരു മൂക്ക് അടഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത് ഇതാണോ കാരണം അപ്പോൾ ഒരു കാണാൻ പറ്റുന്ന ഫോറൻ ബോഡി അതായത് നമുക്ക് ജസ്റ്റ് മൂക്കൊന്ന് ഇപ്പം ചെറുതായിട്ട് പൊക്കി നോക്കിയിട്ടൊന്ന് ലൈറ്റ് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഫോറൻ ബോഡീസ് എടുക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ കാണാൻ പറ്റാത്ത ഫോറൻ ബോഡീസിനെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ എന്താ കാണാൻ പറ്റുന്നാലും പറ്റാത്തതാണെങ്കിലും ഹോസ്പിറ്റലിൽ വന്നതെ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ കാരണം അതിൻ്റെ സ്പെസിഫിക് ഇൻസ്ട്രമെൻസ് ഒക്കെ വേണം നമുക്കൊരു ചെക്ക് എൻഡോസ്കോപ്പ് കാരണം കുട്ടികൾ ഒരു തവണ ഫോറൻ ബോഡി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ടെൻഡൻസി ഉണ്ട് വീണ്ടും വീണ്ടും ഇടാൻ അപ്പോൾ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു ഫോറൻ ബോഡി ഇടുന്ന കുട്ടിയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പോലും വീണ്ടും ആ കുട്ടി അങ്ങനെ ഇടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം ഒരു ഏജ് ഗ്രൂപ്പ് വരെ അത് അങ്ങനത്തെ ഒരു ടെൻഡൻസി കാണും അത് നമ്മളൊന്ന് അലേർട്ടായിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഫോറൻ ബോഡി ആണെങ്കിൽ ഒരു ഹെഡ്ലൈറ്റിന്റെ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് ഫോറൻ ബോഡി എടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് കുറച്ച് ചില ഫോറൻ ബോഡീസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതുകൊണ്ട് എക്സാമ്പിൾ സ്റ്റക്കായിരിക്കുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ബട്ടൺ ബാറ്ററീസ് വെരി നൊട്ടോറീസ് ആണ് ബട്ടൺ ബാറ്ററീസ് അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വേണം ചിലപ്പോൾ കുട്ടിയെ മയക്കിയിട്ട് നമ്മളൊരു അനസ്തേഷ്യയുടെ അണ്ടറിൽ നമ്മൾ ചിലപ്പോൾ അതിനെ റിമൂവ് ചെയ്യേണ്ടി വരും എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്യാനും പറ്റും കുട്ടിയെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വിടാനും കഴിയും ഫോറിൻ ബോഡി നോസ്റ്റിൽ യൂഷ്വലി ഒരു മോഡലിൻ്റെ വളരെ പാനിക്ഫുൾ ആയുള്ള സിറ്റുവേഷൻ ആവുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പേരൻറ്റ്സ് തന്നെ ചിലപ്പോൾ ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്യും അത് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുത്തുപോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു നീളമുള്ള ഒരു വസ്തുവെച്ചല്ലോ അത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി ഇരുന്ന് തരണമെന്നില്ല കുട്ടി ചാടാം അപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ബ്ലീഡിങ് വരാം അതുപോലെ തന്നെ ഈ സാധനം തള്ളി ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് റിമൂവലിന് നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽ ആക്കുകയുള്ളൂ അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നോട്ട് ടു അറ്റം നമ്മളൊരു ഫോറിൻ ബോഡി നോസിൻ്റെ റിമൂവൽ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു എക്സ്പെർട്ട് അസിസ്റ്റൻസിൻ്റെ കൂടെ അത് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെയധികം കുറയ്ക്കുകയും ചെയ്യും